പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പുള്ളി അത് ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞു. ഒരുപാട് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ല സ്ട്രെയിൻഡ് 4-5 മണിക്കൂറൊക്കെ നിന്ന്. എനിക്കൊന്ന് കീർത്തി പടത്തിൽ മേക്കപ്പ് ചെയ്തതിനേക്കാളും പുള്ളി ഞാൻ 2 മണിക്കൂറേ ചെയ്യുള്ളൂ. പുള്ളി 4-5 മണിക്കൂറൊക്കെയാണ് ചെയ്യുന്നത്. അതെ, ഞാൻ രാവിലെ വരുന്നതിന് മുന്നേ പുള്ളി വരും. പുള്ളി ഒരു 3:30 ഒക്കെയാണ് വരുന്നത്. അന്നൊരു 8 വരെയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ കുറേ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. മീൻസ് ത്രെഡിങ് ടൈമിൽ അല്ലെങ്കിൽ ഹെയർ നേരെ ഇരുന്ന് ഒരു മാനറിസങ്ങൾ. അതെ, ലൈക്ക് കാരണം എന്ന് വെച്ചാൽ പടത്തിൽ എനിക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് മൂവിയിൽ റേമോല. അപ്പം ഞാൻ എന്താ പറയുക, ഞങ്ങൾക്ക് നിറയെ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം ഡെയിലി ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും മേക്കപ്പിൽ ഒരു ചെറിയ വ്യത്യാസം കണ്ടാൽ പോലും എനിക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഡെയിലി വന്ന് പുള്ളിയുടെ ഫേസ് കാണുവാണല്ലോ, അടുത്ത് ക്ലോസപ്പ് ഒക്കെ. അപ്പം ഈ കണ്ണെഴുതുന്നതായാലും ലിപ്സ്റ്റിക് ആയാലും എല്ലാം ഞാൻ എന്നെ എന്തോരം കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ എല്ലാം നോക്കും. ഞാനിത് ശരിയാണോ ശരിയാണോ നോക്കാം. സോ അതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മള് പുള്ളി തുടക്കം പോലെ ഞാൻ കഴിക്കുമ്പം ഞാൻ കഴിക്കുന്ന രീതി, കഴിക്കുമ്പോ ഒന്ന് വിളിക്കണേ എന്ന് പറയും, ഞാൻ കഴിക്കുന്നത് നോക്കുന്നത്, നമ്മള് സംസാരിക്കുമ്പോ എങ്ങനെയാ സംസാരിക്കുന്നത് ഒക്കെ. അപ്പൊ അങ്ങനെ കൊറേ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ശിവ തന്നെ പറഞ്ഞു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ശിവകാർത്തി എന്ന് അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയല്ലേ. സെറ്റിലൊക്കെ എങ്ങനെയാണ് മിമിക്രി കാണിച്ച്? ഭയങ്കര എന്റർടൈനർ ആണോ? ആ, നമ്മൾ ചോദിച്ചാൽ കാണിക്കും, ഇതുപോലൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കാന്നൊക്കെ ചോദിച്ചാൽ കാണിക്കും. പിന്നെ ഞാൻ രജനി മുറിയുടെ ടൈത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി ഒരു ഷെഡ്യൂൾ പാക്കപ്പ് ആയപ്പം രജനി സാറിനെ പോലെയൊക്കെ സംസാരിച്ച് നമ്മൾ ഒരു ജോളിയായിട്ടൊരു പാക്കപ്പ് പോയതുണ്ടായിരുന്നു. അപ്പം പുള്ളി നല്ല രസമായിട്ട് സംസാരിച്ചു. അപ്പം അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം പിന്നെ ഷോർട്ടിൽ തന്നെ അതൊക്കെ കുറേ അങ്ങ് ഇമ്പ്രൂവൈസ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു എസെൻസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. പുള്ളി ഒരു മെമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്, ഐ മീൻ ഒരു പ്രോപ്പർ കോമഡിയൻ ആയതുകൊണ്ട്, പിന്നെ ഒരു ആങ്കറും കൂടിയായിരുന്നു, കുറേ ഇതൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു എഫക്ട് അഭിനയിക്കുമ്പോൾ തന്നെ കാണാം ഓരോ ഷോട്ടിലുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ തമിഴിൽ കുറേ ആർട്ടിസ്റ്റുകളുടെ കൂടെ നായികയായിട്ട് വന്നു, ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആരുടെ കൂടെ? ഇപ്പം ധനുഷ് ആണോ, ശിവകാർത്തികേയൻ ആണോ? ഓരോരുത്തരുടെ അടുത്തും ഓരോ കംഫർട്ട് ലെവലാണ്. പിന്നെ ഞാൻ ആദ്യം തമിഴിൽ അഭിനയിച്ച വിക്രം പ്രഭു ആയിട്ടാണ്, പ്രഭു സാറിൻ്റെ മോൾ ഇതേ നമ്മ എന്ന് പറഞ്ഞ സിനിമയാണ്. എ എൽ വിജയ് സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശിവകാർത്തികേയൻ, പിന്നെ ധനുഷ് സാർ, പിന്നെ വിജയ് സാർ. ഈ ധനുഷ് സാർ വിജയ് സാറിനൊക്കെ വരുമ്പം സീനിയേഴ്സ് ആവുകയാണ്. അപ്പം നമുക്ക് നമ്മളെ ഒരു റെസ്പെക്ട് ആ ഒരു ഇതിലാണ്. പക്ഷേ വിക്രം പ്രഭു, ശിവ ഇവരൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ജനറേഷനാണ്. അപ്പോൾ നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റും. പിന്നെ ശിവയുടെ ഒപ്പം ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട്. പിന്നെ മാത്രമല്ല ഈ ഡയറക്ടർ, ഇതിൻ്റെ റെമോൻ്റെ ഡയറക്ടർ ബാക്കിരാജ് കണ്ണ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരു ഇപ്പോഴത്തെ ഒരു ബഞ്ച് ആൾക്കാരാണ്. അപ്പം ഓരോ കാര്യങ്ങളും നേരത്തെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് തന്നെ കുറേയൊക്കെ സീൻസൊക്കെ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഓരോ സീനിലും ഞങ്ങളുടെ ഒരു പ്ലാനിങ്ങും ഒരു ഹോം വർക്കും കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു ബഞ്ചും ഈ ഒരു കംഫർട്ട് സോൺ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം നടന്നില്ല. അച്ഛനാണോ അമ്മയാണോ, ആരാണ് അതിൻ്റെ കോർഡിനേഷൻ കാര്യങ്ങൾ? അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും വലിയൊരു ഭാഗമുണ്ട്. ചേച്ചിയാണ് അത് നോക്കി നടത്തുന്നത്. കീർത്തിയുടെ പങ്ക് അതില്? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിൽക്കാം. ചേച്ചിയാണ് നോക്കി നടക്കുന്നത്. രേവതി കലാമന്ദിർ ഫിലിം അക്കാദമി RKFA ട്രിവാൻഡ്രത്തിലാണ് ചേച്ചിയാണ് നടത്തുന്നത്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും ആക്ടിംഗ് മാറി ബിഹൈൻഡ് ദ ക്യാമറ ഒരു ഡയറക്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഞാനോ? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഫ്രണ്ട് ഓഫ് ദ ക്യാമറ തന്നെ, എനിക്ക് അഭിനയിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ അങ്ങനെ എങ്ങാണ്ട് ബിഹൈൻഡ് പോവാണെങ്കിൽ കോസ്റ്റ്യൂംസ് ആ ഒരു ഞാൻ പഠിച്ചതാണല്ലോ, ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ചു. അപ്പൊ ആ ഒരു ഇതിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ചേച്ചിക്കായിരുന്നു ബിഹൈൻഡ് ദ ക്യാമറ ഡയറക്ഷൻ ആ സൈഡിലൊക്കെ ചേച്ചിക്കാണ് കൂടുതൽ. അതെ അതെ, വർക്ക് ചെയ്തിരുന്നു, വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ഒപ്പം വർക്ക് ചെയ്തു. പണ്ട് ബില്ലു ബാബർ ചെയ്തിരുന്നു, ഒരു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി. പിന്നെ ചേച്ചി പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അനിമേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തു. അപ്പൊ ചേച്ചിക്ക് ആ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാൻ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അത് ഞാൻ അതിങ്ങനെ വീട്ടിൽ ചുമ്മാ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യണം, ഞാനും അമ്മയും അഭിനയിക്കണം, ചേച്ചി ഡയറക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയും. നമ്മള് ഒരു ആഗ്രഹമുണ്ട്.